ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ഫിഫ്ത് ചാപ്റ്ററായ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 5.6 ആണ്. അതിൽ ആദ്യത്തെ 7 ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബാക്കിയുള്ള 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 8, 9, 10 and 11. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പൊ പാരാമെട്രിക് ഫോമിലുള്ള ഫംഗ്ഷൻസ് ആണ്. ഇവിടെ 8th ക്വസ്റ്റ്യനിൽ എക്സും വൈയും എന്താന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെ ഡി വൈ ബൈ ഡി എക്സ് കാണുക? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ, ഇവിടെ ഇപ്പൊ ടി ആണ് വേരിയബിൾ വന്നിരിക്കുന്നത്, അപ്പൊ ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പൊ ആദ്യം ഡി വൈ ബൈ ഡി ടിയും പിന്നെ ഡി എക്സ് ബൈ ഡി ടിയും കണ്ടുപിടിച്ച് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കാണാം. അപ്പൊ എക്സ് നമുക്ക് തുടങ്ങാം. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി, എക്സ് എന്ന് തന്നിരിക്കുന്നത് എ ഇൻറ്റു കോസ് ടി പ്ലസ് ലോഗ് ടാൻ ടി ബൈ ടു. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തുടങ്ങാം അല്ലെ. എ കോൺസ്റ്റന്റ് ആണ്, അത് അവിടെ വെച്ചു. കോസ് ടിയുടെ എന്ത് വരും? മൈനസ് സൈൻ ടി പ്ലസ് ലോഗ് ഓഫ് ടാൻ ടി ബൈ ടു. കോമ്പോസിറ്റ് ഫംഗ്ഷൻ വന്നിരിക്കണേ ലോഗ് എക്സ് പോലെ, എക്സിന്റെ സ്ഥാനത്ത് ടാൻ ടി ബൈ ടു. ലോഗ് എക്സ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? 1 by x. എക്സിന്റെ സ്ഥാനത്ത് ടാൻ ടി ബൈ ടു ഇൻറ്റു, നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻ അത് ഓരോന്നായിട്ട് ചെയ്യണം. അപ്പൊ ലോഗ് ചെയ്തു, ഇനി ടാൻ ടി ബൈ ടു. ടാൻ ടി ബൈ ടു എന്ന് പറയുന്നത് എന്താണ്? സീക്സ് സ്ക്വയർ എക്സ് അല്ലെ. അപ്പൊ സീക്സ് സ്ക്വയർ ടി ബൈ ടു ഇൻറ്റു ഇനി ടി ബൈ ടുവിന്റെ എന്ത് വരും? 1 by 2 അല്ലെ. 1 by 2 ഇൻറ്റു 1. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാലോ. ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് നമുക്ക് ടാൻ ടി ബൈ ടുവിനെ, ഈ ടാൻ ടി ബൈ ടുവിനെ എങ്ങനെ എഴുതാം? ടാൻ ടി ബൈ ടുവിനെ നമുക്ക് സൈൻ ടി ബൈ ടു ബൈ കോസ് ടി ബൈ ടു. അപ്പൊ കോസ് നമുക്ക് മുകളിൽ എഴുതാം. കോസ് ടി ബൈ ടു ഇൻറ്റു സീക്സ് സ്ക്വയർ ടി ബൈ ടുവിനെ എങ്ങനെ എഴുതാം? 1 by cos² ടി ബൈ ടു അല്ലെ. നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 by cos² ടി ബൈ ടു. ടു ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ആദ്യ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 2 എഴുതാം. ഇത്ര എഴുതിയില്ലോ. അപ്പൊ ഒരു കോസും ഒരു കോസും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി എന്തുണ്ട്? എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് 1 by, ഇപ്പൊ ന്യൂമറേറ്ററിൽ ഒന്നുമില്ല, ഇവിടെ എന്തുണ്ട്? 2 sin t/2 cos t/2. 2 sin θ cos θ ആ ഒരു ഫോർമുലേക്ക് വന്നില്ലേ. അപ്പൊ അതെന്താണ്? സൈൻ 2θ, തീറ്റയുടെ സ്ഥാനത്ത് ടി ബൈ ടു ആയിരുന്നു. 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോയി. അപ്പൊ നമുക്ക് അവിടെ എന്ത് വന്നു? ഈ ടേം പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അത് ആദ്യം എഴുതാം. സൈൻ ടി എന്ത് വന്നു അവിടെ? അല്ല, ഇത് നമുക്ക് ഡിനോമിനേറ്ററിലാണ് കേട്ടോ വരുന്നത്. ഡിനോമിനേറ്ററിലാണ് ഈ ടേം വരുന്നത്. സൈൻ 2 × t/2, 2 ക്യാൻസൽ ആയി പോയി. അപ്പൊ മൈനസ് സൈൻ ടി, അത് ആദ്യം തന്നെ എഴുതാം, പ്ലസ് 1 by sin t. ഇങ്ങനെയാണ് വരിക കേട്ടോ. ആ ടേം ഡിനോമിനേറ്ററിലാണ്, ന്യൂമറേറ്ററിലല്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് എൽ സി ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ എ ഇൻറ്റു സൈൻ ടി, നമ്മളിവിടെ എൽ സി എടുക്കുകയാണ്. എന്ത് വന്നു? ഇവിടെ സൈൻ ടി ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ ആ സൈൻ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് 1 / sin t, വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1 - sin² t. നമുക്കറിയാം കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1 ആണ്. അതിൽ നിന്ന് കോസ് സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? സൈനിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 1 - sin² t. അപ്പൊ 1 - sin² t പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? കോസ് സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ സൈൻ ടി. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഡി എക്സ് ബൈ ഡി ടി കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ വൈ എന്തായിരുന്നു? വൈ എളുപ്പമാണ്, എ സൈൻ ടി ആണ്. അപ്പൊ നമ്മുടെ ഡി വൈ ബൈ ഡി ടി എന്ത് കിട്ടും? എ അവിടെ നിർത്തി, സൈൻ ടിയുടെ കോസ് ടി. സിമ്പിൾ ആണ്, എ കോസ് ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡി വൈ ബൈ ഡി എക്സ് കാണാം. ആദ്യം ഡി വൈ ബൈ ഡി ടി എഴുതണം അല്ലേ. എ കോസ് ടി ഡിവൈഡഡ് ബൈ മറ്റത് എന്ത് കിട്ടി? എ കോസ് സ്ക്വയർ ടി ബൈ സൈൻ ടി. അപ്പൊ സൈൻ ടീന് ഞാൻ മുകളിലേക്ക് എഴുതി, കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുമ്പോൾ ഒരു എയും എയും ക്യാൻസലായി, ഒരു കോസും ക്യാൻസലായി. ബാക്കി അവിടെ എന്തുണ്ട്? സൈൻ ടി ഉണ്ട്, ഡിനോമിനേറ്ററിൽ കോസ് ടി ഉണ്ട്. സൈൻ ടി ബൈ കോസ് ടി എന്താണ്? ടാൻ ടി. കണ്ടോ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടിയത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 9th ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. എക്സ് ഇസ് ഈക്വൽ ടു എ സീക്ക് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു ബി ടാൻ തീറ്റ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ ഡി എക്സ് ബൈ ഇവിടെ തീറ്റയിലാണ്, അപ്പൊ ഡി തീറ്റ കാണാം. എ കോൺസ്റ്റന്റ് അവിടെ നിർത്തി. സീക്ക് തീറ്റയുടെ എന്താണ്? സീക്ക് തീറ്റ ടാൻ തീറ്റ അല്ലെ. സീക്ക് തീറ്റ
ടാൻ തീറ്റ. ഇനി ഡി വൈ ബൈ ഡി തീറ്റ എന്താണ്? ബി അവിടെ നിർത്തി, ടാൻ തീറ്റ എന്ന് പറയുമ്പം സീക്ക് സ്ക്വയർ തീറ്റ. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എഴുതാം. അപ്പൊ ആദ്യം ഏത് എഴുതണം? ഡി വൈ ബൈ ഡി തീറ്റ. അപ്പൊ ബി സീക്ക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എ സീക്ക് തീറ്റ ടാൻ തീറ്റ. ഒരു സീക്കും ഒരു സീക്കും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? ബി ബൈ എ നമുക്ക് ഇവിടെ എഴുതാം. മുകളിൽ ഒരു സീക്ക് തീറ്റ ഉണ്ടല്ലോ, നമുക്ക് അതിന് എന്ത് ചെയ്യാം? നമ്മുടെ കോസിലേക്കും സൈനിലേക്കും ഒക്കെ ഒന്ന് മാറ്റി എഴുതാം. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? വൺ ബൈ കോസ് തീറ്റ. അപ്പൊ അത് താഴെ വന്നു. നീ ഡിനോമിനേറ്ററിലാണ് ടാൻ തീറ്റ. അപ്പൊ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ കോസ് തീറ്റ മുകളിലേക്ക് പോകും അല്ലെ. ഡിനോമിനേറ്ററിലാണ്, അപ്പൊ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇവിടെ വരും. അപ്പൊ കോസ് തീറ്റ ഓട്ടോമാറ്റിക്കലി ന്യൂമറേറ്ററിലേക്ക് പോകും. ഈ കോസ് തീറ്റ ക്യാൻസൽ ആയി. ഇസ് ഈക്വൽ ടു ബി ബൈ എ. വൺ ബൈ സൈൻ തീറ്റ എന്ന് കിട്ടൂ അല്ലെ, വൺ ബൈ സൈൻ തീറ്റ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? ബി ബൈ എ കൊസീക്ക് തീറ്റ എന്ന് എഴുതാം. എന്തെഴുതാം? ബി ബൈ എ കൊസീക്ക് തീറ്റ. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാ. നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ഒക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ടെൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടെൻത്ത് ക്വസ്റ്റ്യനും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ. വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റ. നമുക്ക് കണ്ടുപിടിച്ച് തുടങ്ങാം. ആദ്യം നമുക്ക് ഡി എക്സ് ബൈ ഡി തീറ്റ ചെയ്യാം. എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അവിടെ നിർത്തി. കോസ് തീറ്റയുടെ എന്ത് വരും? മൈനസ് സൈൻ തീറ്റ പ്ലസ് ഇവിടെ തീറ്റ സൈൻ തീറ്റ. കണ്ടോ, ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റയുടെ കോസ് തീറ്റ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ തീറ്റ ഇൻറ്റു തീറ്റയുടെ വൺ. അത്രയും നിർത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് സൈൻ തീറ്റയും പ്ലസ് സൈൻ തീറ്റയും അവിടെ ക്യാൻസൽ ആയി പോലോ. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? എ ഇൻറ്റു തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടി. എന്ത് കിട്ടി? എ ഇൻറ്റു തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടി. ഇനി ഇതേപോലെ നമുക്ക് ഡി വൈ ബൈ ഡി തീറ്റ കാണാം. ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എന്താ വരിക? എ നമ്മളിവിടെ നിർത്തി. സൈൻ തീറ്റയുടെ കോസ് തീറ്റ മൈനസ് ഇട്ടു. ഇവിടെയും തീറ്റ കോസ് തീറ്റ നമുക്ക് പ്രോഡക്റ്റ് റൂള്. അപ്പൊ തീറ്റ ഇൻറ്റു ഈ മൈനസ് രണ്ടിനും കോമൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിവിടെ ഒരു ബ്രാക്കറ്റ് വേണമെങ്കിൽ കൊടുക്കാം. കോസ് തീറ്റയുടെ മൈനസ് സൈൻ തീറ്റ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ കോസ് തീറ്റ ഇൻറ്റു തീറ്റയുടെ വൺ. ഇറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു നമുക്ക് ആ സൈൻ ഒന്ന് മാറ്റി എഴുതാം. ഈ മൈനസ് ഇവിടെ കൊടുക്കുമ്പോൾ ഈ ടേം പ്ലസ് ആവും. തീറ്റ സൈൻ തീറ്റ ഈ മൈനസ് ഇവിടെ കൊടുക്കുമ്പോൾ ഈ ടേം അവിടെ നെഗറ്റീവ് ആവും. ഈ കോസ് തീറ്റയും മൈനസ് കോസ് തീറ്റയും ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എ തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടി. നമുക്ക് ആവശ്യകത ഒക്കെ കിട്ടി. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ആദ്യം ഡി വൈ ബൈ ഡി തീറ്റ. അപ്പൊ എ തീറ്റ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ മറ്റേത് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? എ തീറ്റ കോസ് തീറ്റ. എ ക്യാൻസലായി, തീറ്റ തീറ്റ ക്യാൻസലായി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റയാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഈ ഒരു സെക്ഷനിലുള്ളൂ, നമ്മുടെ ലെവൻത്ത് ക്വസ്റ്റ്യൻ. അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ളതാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി. വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ്. എന്താണ് മൈനസ് വൈ ബൈ എക്സ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തുടങ്ങാം. ആദ്യം നമുക്ക് എക്സ് തന്നിട്ടുണ്ട്, പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നില്ല. റൂട്ട് വരുന്നുണ്ട്, പവർ വരുന്നുണ്ട്. ആ പവർ വരുന്നത് നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷനാ. നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്താണ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി. നമുക്ക് ആദ്യം സൈൻ ഇൻവേഴ്സ് ടിക്ക് എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്തെന്ന് കൊടുക്കാം? യു എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്തായി? റൂട്ട് ഓഫ് എ റേസ് ടു യു എന്നായി. ആ എ റേസ് ടു യുവിന് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു എസ് എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്തായി? റൂട്ട് എസ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ഇപ്പൊ എന്തായി? റൂട്ട് എസ് എന്നായി. കണ്ടോ, സൈൻ ഇൻവേഴ്സ് ടിക്ക് നമ്മൾ എന്ത് കൊടുത്തു? യു. അപ്പൊ നമുക്ക് എ റേസ് ടു യു എന്നായി. ആ എ റേസ് ടു യു ഞാൻ ഒന്നും കൂടി പുട്ടി ചെയ്തു, എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എസ് എന്ന്. അപ്പൊ ഇതെന്തായി? റൂട്ടിന്റെ ഉള്ളിൽ ഇപ്പൊ ആര് മാത്രമുള്ളൂ? എക്സ്, നമ്മുടെ എസ് മാത്രമുള്ളൂ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എസ്. ഇനി നമുക്ക് ഡി എക്സ് ബൈ എന്ത് വേണം? നമുക്ക് വേണ്ടത് ഡി എക്സ് ബൈ എന്താ വേണ്ടത്? ഡി ടി ആണ് വേണ്ടത് അല്ലെ. ശരിക്കും നമ്മുടെ ഫംഗ്ഷൻ വേരിയബിൾ പാരാമീറ്റർ ടി ആണ്. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി ആണ് നമുക്ക് വേണ്ടത്. അതെങ്ങനെ ചെയ്യും? ആദ്യം ഡി എക്സ് ബൈ ഡി എസ് ചെയ്തു, പിന്നെ ഡി എസ് ബൈ ഇവിടെ എന്ത് വരും? ഡി യു ചെയ്യണം.
പിന്നെ ഡി യു ബൈ ഡി ടി ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡി എക്സ് ബൈ ഡി ടി കിട്ടും. അപ്പൊ ഇത് ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറയുന്നത് റൂട്ട് എസ് ആണ് അല്ലേ. അപ്പൊ ഡി എക്സ് ബൈ ഡി എസ് എന്ത് കിട്ടും? റൂട്ട് എക്സ് ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, വൺ ബൈ ടു റൂട്ട് എക്സ്. അപ്പൊ ഇവിടെ എക്സിന് സ്ഥാനത്ത് എസ് ആണ്, വൺ ബൈ ടു റൂട്ട് എസ്. അത് അവിടെ നിർത്തി. ഇനി നമുക്ക് എന്ത് വേണം? ഡി എസ് ബൈ ഡി യു ഡി എസ്. എസ് എവിടെ എഴുതിയിരിക്കണേ? എ റേസ് ടു യു ആണ്. അപ്പൊ അതിന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാണ്? അത് നമുക്കൊന്ന് ലോഗരിതം എടുക്കണം. അപ്പൊ നമുക്ക് ഇത് ഇവിടെ എഴുതാം, എസ് ഇസ് ഈക്വൽ ടു എ റേസ് ടു യു ടേക്കിംഗ് ലോഗ്. നമ്മൾ പവർ വരുമ്പോൾ നമ്മൾ ലോഗ് എടുക്കാറുണ്ട് അല്ലെ. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ലോഗ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് എ റേസ് ടു യു. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? യു ഇൻ ടു ലോഗ് എന്ന് എഴുതിക്കൂടെ. ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു എസിലാണ് ചെയ്യണേ കേട്ടാ, വൺ ബൈ എസ് ഡി എസ് ബൈ ഡി യു ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ലോഗ് എവിടെ കോൺസ്റ്റന്റ് ആണ് അല്ലെ, ലോഗ് എ ഒരു കോൺസ്റ്റന്റ് ആണ് ഇൻ ടു യു. യു വിത്ത് റെസ്പെക്ട് ടു യുനാണ് നമ്മൾ ചെയ്യണത്. നമ്മുടെ എക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വൺ എഴുതണം പോലെ. അപ്പൊ ലോഗ് എ ഇൻ ടു വൺ. അപ്പം ഡി എസ് ബൈ ഡി യു നമുക്ക് എന്ത് കിട്ടി? എസിന് നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം അല്ലെ, എസ് ലോഗ് എന്ന് കിട്ടി. എസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ വാല്യൂ എ റേസ് ടു യു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ റേസ് ടു യു ലോഗ് ആണ് നമ്മുടെ ഡി എസ് ബൈ ഡി യു. ഇനി നമുക്ക് എന്ത് കൂടെ കണ്ടുപിടിക്കണം? ഡി യു ബൈ ഡി ടി ഡി യു ബൈ ഡി ടി. അപ്പൊ നമ്മളവിടെ എന്താ യു എടുത്തിരിക്കണത്? സൈൻ ഇൻവേഴ്സ് ടി. അത് നമുക്കറിയാം അല്ലെ, ഡയറക്റ്റ് ഫംഗ്ഷൻ ആണ്. എന്താണ്? വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ അല്ലെ. നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ചതിലുണ്ടായിരുന്നു ഡയറക്റ്റ് ഫോർമുല, വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ. ഇത് നമുക്ക് ആവശ്യമുള്ളത് മൂന്ന് നമുക്ക് ഇവിടെ കിട്ടിയില്ലേ നോക്കിയേ. നമുക്ക് ഇവിടെ ആവശ്യമില്ല, ഇത് മൂന്നും കിട്ടി. നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആദ്യം വേണ്ടത് എന്തായിരുന്നു? ഡി എക്സ് ബൈ ഡി എസ്. അത് നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഡി എക്സ് ബൈ ഡി എസ് വൺ ബൈ ടു റൂട്ട് എസ്. വൺ ബൈ ടു റൂട്ട് എസ് ഇൻ ടു അടുത്ത എന്തായിരുന്നു? ഡി എസ് ബൈ ഡി യു. അതെന്തായിരുന്നു? എ റേസ് ടു യു ലോഗ് എ. എ റേസ് ടു യു ലോഗ് എ ഇൻ ടു ലാസ്റ്റ് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ. വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ. ഇത് നമ്മൾ എസിന് നമ്മളിവിടെ ഇത് കൊടുക്കണം. എസും യു ഒക്കെ നമുക്ക് അവിടെ മാറ്റണം. അത് അതേപോലെ ഇട്ടാൽ ശരിയാവില്ല അല്ലെ. നമ്മളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാ. അപ്പൊ വൺ ബൈ ടു ഇൻ ടു റൂട്ട് ഓഫ് എസ് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? എസ് ഇസ് ഈക്വൽ ടു എ റേസ് ടു യു എന്നായിരുന്നു. എ റേസ് ടു യുവും എന്തായിരുന്നു? യു എന്ന് പറയുന്നത് എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് ടി. അപ്പൊ എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻ ടു എ റേസ് ടു യു എന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് ടി ടി ഇൻ ടു ലോഗ് എ ഇൻ ടു വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ. നമ്മൾ ഒന്നും ചെയ്തില്ല, ആ യുവും എസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. കണ്ടാ, ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഇതാക്കിയിട്ട് എഴുതാം. ന്യൂമറേറ്ററിൽ എന്ത് വരുന്നുണ്ട്? ന്യൂമറേറ്ററിൽ നമുക്ക് ലോഗ് എ വരുന്നുണ്ട്. നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇവിടെ മുകളിലെ എ സൈൻ ഇൻവേഴ്സ് ടി ഉണ്ട്, ലോഗ് എ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ടു ഉണ്ട്, റൂട്ട് എ സൈൻ ഇൻവേഴ്സ് ടി ഉണ്ട്, പിന്നെ റൂട്ട് വൺ മൈനസ് ടി സ്ക്വയർ ഉണ്ട്. നമുക്ക് ഒന്നുകൂടി അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. ഈ എ സൈൻ ഇൻവേഴ്സ് ടി ഉണ്ടല്ലോ, ഇവിടെ റൂട്ട് എ സൈൻ ഇൻവേഴ്സ് ടി ഉണ്ട്. ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താണ്? റൂട്ട് എ സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു റൂട്ട് എ സൈൻ ഇൻവേഴ്സ് ടി. നമ്മളിങ്ങനെ ചെയ്യാറില്ലേ? അതായത് ടു ബൈ റൂട്ട് ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ടൂന് നമ്മൾ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് എഴുതും അല്ലേ. എന്നിട്ട് ഈ ഒരു റൂട്ടും ഒരു റൂട്ട് ടൂം ക്യാൻസൽ ആയി പോണ പോലെ ഇത് നമുക്കപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് എഴുതാം? മുകളിൽ ഒരു റൂട്ട് വരും. റൂട്ട് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി, പിന്നെ ലോഗ് എ ഡിവൈഡഡ് ബൈ ടു റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ ഇത് കിട്ടിയത്? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവരോ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വൈ ഒന്ന് എഴുതാം. വൈന് ഇതേപോലെ ചെയ്യണമല്ലോ അല്ലെ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ വൈയും വരിക. വൈ ഫംഗ്ഷൻ എന്തായിരുന്നു? റൂട്ട് ഓഫ് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി അല്ലേ. അപ്പൊ നമ്മൾ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് ചെയ്യണം? കോസ് ഇൻവേഴ്സ് ടിക്ക് നമ്മൾ എന്ത് കൊടുക്കാം? കോസ് ഇൻവേഴ്സ് ടിക്ക് നമുക്ക് വി എന്ന് കൊടുക്കാം. നേരത്തെ യു അല്ല കൊടുത്ത്, നമുക്കത് വി എന്ന് കൊടുക്കാം. അപ്പൊ നമുക്കിത് എന്ത് കിട്ടി? എ റേസ് ടു വി എന്ന് വന്നു അല്ലേ. എ റേസ് ടു വിക്ക് നമ്മൾ എന്ത് കൊടുക്കാം? എസ് എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്തായി? റൂട്ട് എസ് വരും അല്ലെ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കോസ് ഇൻവേഴ്സ് ടി വി കൊടുത്തു. അപ്പൊ എ റേസ് ടു വി ആയി നമ്മുടെ ഫംഗ്ഷൻ. ആ എ റേസ് ടു വിക്ക് ഞാൻ എസ് കൊടുത്തു. അപ്പൊ റൂട്ട് എസ് ഇല്ലേ. റൂട്ട് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കാം? നമുക്ക്
വൈ എന്ന് കൊടുക്കുക. അപ്പൊ നമ്മുടെ വൈ എന്തായി, വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എസ്. അപ്പൊ നമുക്ക് ആദ്യം ഡി വൈ ബൈ ഡി എസ് കാണാം അല്ലെ, പിന്നെ ഡി എസ് ബൈ ഡി വി, പിന്നെ ഡി വി ബൈ ഡി ടി. അങ്ങനെ നമുക്ക് മൂന്ന് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ നമ്മുടെ ഡി വൈ ബൈ ഡി ടി ആയി. അപ്പൊ ഡി വൈ ബൈ ഡി എസ് എന്ത് വരും, വൺ ബൈ ടു റൂട്ട് എസ് വരും. എസ്സിന് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ ഡി എസ് ബൈ എന്ത് വരും, ഡി എസ് ബൈ ഡി വി. നേരത്തെ നമ്മൾ ചെയ്തൂലെ ലോഗരിതം നമുക്ക് എടുത്തിട്ട് ഇവിടെ നോക്കിയേ, ഇവിടെ എ റേസ് ടു യു, ഇവിടെ എ റേസ് ടു ബി ആണ് മാത്രം. അപ്പൊ നമ്മൾ ഇതുപോലെ ലോഗരിതമൊക്കെ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ റേസ് ടു യു ലോഗ എന്ന് കിട്ടി. ആ സെയിം അതുപോലെ നിങ്ങൾ ഇവിടെയും ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എ റേസ് ടു ബി ലോഗ എന്ന് കിട്ടും. എന്ത് കിട്ടും, എ റേസ് ടു ബി ലോഗ എന്ന് കിട്ടും. ഞാനപ്പോൾ അത് വീണ്ടും ചെയ്യുന്നില്ല, സെയിം അതേപോലെ തന്നെ ലോഗരിതം എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ട എന്താണ്, ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി, വി എന്തായിരുന്നു, കോസ് ഇൻവേഴ്സ് ടി. നമുക്കറിയാലോ ഡയറക്റ്റ് ഫോർമുല, മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ. ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ആണ്. ഇനി നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി ടി ആണ്. അത് ഈസ് ഈക്വൽ ടു ആദ്യം എന്താണ്, ഡി വൈ ബൈ ഡി എസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, വൺ ബൈ ടു റൂട്ട് എസ്. എസ് നമുക്ക് ആദ്യമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എ റേസ് ടു വി, വിയുടെ എന്താണ് കോസ് ഇൻവേഴ്സ് ടി, ഇൻറ്റു നമുക്ക് എന്താ അടുത്ത് വേണ്ടത്, ഡി എസ് ബൈ ഡി വി. അപ്പോൾ എ റേസ് ടു ബി, വിയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ ഇൻറ്റു അടുത്ത് എന്താണ് നമ്മുടെ ഈ ഡി വി ബൈ ഡി ടി, മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ. നേരത്തെ പോലെ തന്നെ ഇവിടെ വണ്ണും ഇവിടെ റൂട്ടും ആണ് അല്ലേ, അപ്പൊ ഈ റൂട്ട് ഇവിടെ ക്യാൻസൽ ആകുമ്പോൾ മുകളിൽ എന്ത് വന്നു, ഒരു മൈനസ് ഇവിടെ എക്സ്ട്രാ ഉണ്ട് കേട്ടോ, ഈ ഒരു മൈനസ്. എ റേസ് ടു റൂട്ട് എ റേസ് ടു കോസ് ഇൻവേഴ്സ് ടി ലോഗ് എ ന്യൂമറേറ്ററിൽ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ടു ഇൻറ്റു റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ചെയ്യാം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ദിസ് വൺ അല്ലെ ആദ്യം ഇത്, പിന്നെ നമുക്ക് നമ്മുടെ ഡി എക്സ് ബൈ ഡി ടി. അപ്പൊ ആദ്യം ഇത് എഴുതാം, ഒരു മൈനസ് റൂട്ട് എ കോസ് ഇൻവേഴ്സ് ടി ലോഗ് എ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്നാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് തിരിച്ചിട്ട് എഴുതാം, ഇതിന്റെ റെസിപ്രോക്കൽ എഴുതാം. അപ്പൊ ഈ ടേം മുകളിൽ എഴുതാം, ടു ഇൻറ്റു റൂട്ട് ഓഫ് വൺ മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ. ചിലതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ലോഗ് എ ലോഗ് എ ക്യാൻസൽ ചെയ്തു, ടു ക്യാൻസൽ ചെയ്തു, റൂട്ട് ക്യാൻസൽ ചെയ്തു, പിന്നെ ഒരു മൈനസ് ഉണ്ട്. നമുക്ക് എന്തുണ്ട്, റൂട്ട് എ കോസ് ഇൻവേഴ്സ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് എ സൈൻ ഇൻവേഴ്സ് ടി മൈനസ് എഴുതി. ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ റൂട്ട് എ കോസ് ഇൻവേഴ്സ് ടി നമ്മുടെ വൈ ആണ് കണ്ടോ. അപ്പൊ ഇതിന് പറയാൻ നമ്മൾ എന്ത് കൊടുക്കുക, വൈ. റൂട്ട് എ സൈൻ ഇൻവേഴ്സ് ടി എന്തായിരുന്നു, എക്സ് ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് നമുക്ക് കിട്ടിയില്ലേ, മൈനസ് വൈ ബൈ എക്സ്. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഓക്കെ. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് മൈനസ് വൈ ബൈ എക്സ് എന്നാണ്. അപ്പൊ നമ്മളത് പ്രൂവ് ചെയ്തു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ എക്സസൈസ് 5.6 എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.